സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അവന് അവനാതിന്റെ സമ്പത്ത്. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചേ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി എന്തിനൊക്കെയുള്ളത്? ജീവനും അപ്പൊ ജീവൻ ഈ ഭൂമിയിലെ ജീവനും ഭക്തിമായിട്ട് ജീവിക്കാനുള്ളത് എല്ലാം ഓൾറെഡി ഗ്രാൻഡഡ്. റോമർ 8:15 പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അടുത്തത് നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മോട് ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം, മാ മക്കളെങ്കിലോ പറയുള്ള സകലത്തിനും നീ അവകാശി. അതുകൊണ്ടാണ് ഞാൻ തുമ്പേ പറയുന്നത് നീ ഒരു ജയാളിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ പറഞ്ഞു തുമ്പേ പറയാൻ നീ തോക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് തളർന്നു പോവുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് വീണു പോവുകയില്ല. കാരണം അപ്പനുള്ള സകലത്തിനും ആര് അവകാശിയായി തീർന്നു. ഇത് വചനമാണല്ലോ ഞാൻ പ്രസംഗിക്കുന്നല്ലേ. അമ്മേ, നമ്മക്കളെങ്കിലും അവകാശികളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ഗലാത്യലേഖനം 3:3, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഈ കാൽവറി മലമുകളിൽ മരത്തിന്മേൽ യേശു തൂക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശാപം അവനെടുത്തു, അവന്റെ മേലുണ്ടായിരുന്ന അനുഗ്രഹം നമ്മുടെ മേൽ തന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് പിശാച് പലപ്പോഴും നിങ്ങളെ തിരിച്ചറിയാൻ അനുവദിക്കത്തില്ല. ഫാദർ പറയും, ഐ ആം എ ബ്ലെസ്ഡ് പേഴ്സൺ. ഓക്കെ, അടുത്ത വാക്യം. ഇത് വേണ്ട, കഴിഞ്ഞു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ. അപ്പം ഈ അനുഗ്രഹം വരണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധിച്ചു കേക്ക്, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കണം. എങ്കിലേ ഇതൊക്കെ ആവുള്ളൂ. ഓക്കെ, യേശു ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഓക്കെ, അടുത്ത്, വിശ്വാസം വന്ന ശേഷമോ ഇനി ശിശുപാലകന്റെ കീഴിലല്ല പഴയ നിയമം. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അടുത്ത വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന. ഇത് കേൾക്കുമ്പോൾ ഇവിടെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആഴ്ച സ്നാനപ്പെടണം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും എന്ത് ചെയ്തു? ആരെ ധരിച്ചെന്ന? ദൈവത്തെ ധരിച്ചിരിക്കുക. അയ്യോ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇത് മാമോദിസയുടെ കാര്യമല്ല, ഇത് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. നീ വെള്ളത്തിൽ മുങ്ങി സ്ഥാനപ്പെട്ട് യേശു കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞതിന് ശേഷം സ്ഥാനപ്പെട്ട് പൊങ്ങി വരുമ്പോൾ ശാപം നിന്റെ മേലില്ല, മറിച്ച് നിന്റെ മേൽ എന്താ ഉള്ളത്? അനുഗ്രഹമാവുള്ളത്. നീ ആരെ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്? ദൈവത്തെ, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടാണ് പൊങ്ങി വരുന്നത്. അമേൻ. ഓക്കെ, അതെന്റെ വിഷയമല്ല. ആ, അതിൽ യഹൂദന് വിവരമൊന്നുമില്ല, ദാസന് സ്വാതന്ത്ര്യം. ഓക്കെ, അടുത്ത വാക്യം, ക്രിസ്തുവിലുള്ളവരെങ്കിലോ ഉറങ്ങപ്പറ അബ്രഹാമിന്റെ സന്തതി. ആ, വാഗ്ദത്ത പ്രകാരം. അപ്പൊ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? നിങ്ങൾ ജയാളികളാണോ? നിങ്ങൾ നന്മ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണോ? അമ്മ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണോ? നിങ്ങൾ ജ്ഞാനമുള്ളവരാണോ? നിങ്ങൾ വിവേകമുള്ളവരാണോ? ആരും ആമീൻ പറയുന്നില്ല, ചിലരൊന്നും പറയുന്നില്ല. ഇതെല്ലാം ആരുടെയാ? ഓക്കെ, ഇവിടെ പറയുന്നു ക്രിസ്തുവിനുള്ളവരെങ്കിലും നിങ്ങൾ ആരായി മാറി? അതിനു മുമ്പ് ഒരു വാക്ക് പറഞ്ഞു, ആരുടെ സന്തതിയായി മാറി? എന്താ അബ്രഹാമിന്റെ സന്തതിയുടെ പ്രത്യേകത? ചക്കയുടെ കുരു പാകിസ്ഥാനിൽ കൊണ്ടിട്ടാലും എന്താ അകലിച്ചു വരുന്നത്? പ്ലാവ്. അത് ഒറീസയിൽ ഇട്ടാലോ? പ്ലാവ്. പോട്ടെ, മംഗോളിയായി കൊണ്ടിട്ടാലോ? ഉഗാണ്ടയിൽ ഇട്ടാലോ? ഇതുപോലെ നീയും. നീ എവിടെ വീണാലും അനുഗ്രഹിക്കപ്പെടും. ഏത് സാഹചര്യത്തിൽ വീണാലും, ഏത് സാഹചര്യത്തിൽ ചെന്ന് വീണാലും, കാരണം എന്നറിയാമോ, ഈ ഇത്തിരി എവിടിട്ടാലും അതേ കിളിച്ചു വരുള്ളൂ. നീ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പുറത്തു വന്നപ്പം നീ അബ്രഹാമിന്റെ വിത്തായാ വന്നത്. നീ അനുഗ്രഹമാണ്, നീ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. നിന്നെ ലോകത്തിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് നമ്മുടെ വാഗ്ദത്തമാ, ഇത് നമ്മുടെ ഉള്ളിൽ വന്ന ജീവനായത്. ഈ ജീവൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഏത് സാഹചര്യത്തിൽ വീണാലും നീ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങോട്ട് നോക്കിയേ, ഇന്ന് നീ ഏത് സാഹചര്യത്തിലാണേലും വാഗ്ദത്തം പറ, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാ, ഈ സാഹചര്യത്തിൽ ഞാൻ എഴുന്നേറ്റ് വരാൻ പോവാ, ഞാൻ തിരിച്ചു വരാൻ പോവാ. അതാണ് സീഡിന്റെ പ്രത്യേകത. അകത്തു വീണ സീഡിന്റെ പ്രത്യേകത ഇതാ, അകത്തു വീണ സീഡ്. അമ്മ, ജീവൻ അകത്ത് കയറി. അമ്മ, ദൈവത്തിന്റെ ജീവൻ അകത്ത് കയറി. അതുകൊണ്ട് നീ ഏത് സാഹചര്യത്തിൽ, ഇന്ന് പട്ടിണിയുടെ അനുഭവമായിക്കോട്ടെ, കഷ്ടതയുടെ അനുഭവമായിക്കോട്ടെ, ദുഃഖത്തിന്റെ അനുഭവമായിക്കോട്ടെ, വാദോന്നുപറ, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, അബ്രഹാമിന്റെ വീട്ടാണ്, ഞാൻ കയറി വരിക തന്നെ ചെയ്യും.
ഞാൻ അതിനാ പറഞ്ഞത്, ചക്കക്കുട് കൊണ്ട് പാകിസ്ഥാനിലിട്ടാലും മംഗോളിയയിലിട്ടാലും ഉഗാണ്ടയിലിട്ടാലും അത് കിളിച്ചു വരുന്ന പ്ലാവായിട്ട് തന്നെയാ. അങ്ങനെങ്കിൽ കുഞ്ഞെ, നീ ഏത് സാഹചര്യത്തിൽ ജീവിതത്തിന്റെ ഏത് മുഖത്തിലൂടെ ഏത് കാലഘട്ടത്തിലൂടെ പോയാലും ഇന്ന് തിരിച്ചറിയി, നീ ഒരു അനുഗ്രഹമായി തീരാൻ പോവാ, നീ ഒരു നന്മയായി മാറാൻ പോവാ. നീ എവിടെയാണെങ്കിലും അനുഗ്രഹമായിരിക്കും. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ധാരാമക്കമാണ്, നീ ഒരു അനുഗ്രഹമാണ്, നീ ഒരു അനുഗ്രഹമാണ്. ഇവിടെ നോക്കിയേ, ചക്ക പാകിസ്ഥാനി കാഴ്ചാൽ അവിടെ ഇരുന്ന പാകിസ്ഥാനികൾ എന്നാ തിന്നും? ചക്ക തിന്നും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഹല്ലേലൂയ. ഞാൻ അനുഗ്രഹമാണോ അല്ലയോ? ഇന്ന് ഏത് സാഹചര്യത്തിൽ പോയാലും ചിന്തിച്ചോ ബ്രദറെ, വാതുറന്ന് പറഞ്ഞു, ഞാനൊരു അനുഗ്രഹമാണ്. നീ അനുഗ്രഹമായി തന്നെ മാറും. നീ നിനക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിത്തിന്റെ പ്രത്യേകത ഇതാ. അബ്രഹാമിന്റെ വിത്തിന്റെ പ്രത്യേകത, അബ്രഹാമിന് മാത്രമല്ല അനുഗ്രഹം, പിന്നെ സകല ഭൂമിയിലുള്ള സകല ഓ സ്തോത്രം. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും. നിന്റെ വിളി ചെറുതല്ല, നിന്റെ വിളി ഇന്നലെ ഞാൻ പറഞ്ഞു, വിളി വലുതാണെങ്കിൽ പിശാച് എങ്ങനെയും നിരാശപ്പെടുത്തി ഇരുത്താൻ നോക്കും, എങ്ങനെങ്കിലും തലയ്ക്ക് റെഡി അടിപ്പിച്ച് അവിടെ ഇവിടെ ഇരുത്താൻ നോക്കും. പക്ഷെ വാ തുറന്ന് പറയാം, നോ 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 നോ, ഏത് സാഹചര്യത്തിലും ഞാൻ ചാടിക്കയറും, ഏത് സാഹചര്യത്തിലും ഞാൻ പൊങ്ങി വരും, ഏത് സാഹചര്യത്തിൽ ഞാൻ പുറത്തു വരും, ഏത് പ്രശ്നത്തിൽ ഞാൻ പുറത്തു വരും. കാരണം എന്റെ മേലുള്ള വിളി ഒരു സാധാരണ വിളിയല്ല, ഞാൻ മറ്റുള്ളവർക്കുള്ള അനുഗ്രഹമാണ്. ഞാൻ ചോദിക്കണം, അപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ഞാൻ എനിക്ക് പോലും അനുഗ്രഹമല്ല, അല്ലെങ്കിൽ സാരമില്ല, വാങ്ങുന്നു പറ എന്റെ മേലുള്ള വിളി എനിക്ക് മാത്രമല്ല സകല ജാതികൾക്ക് ഉള്ള വിളിയായതുകൊണ്ട് ഇന്ന് എന്നെ കൊടുക്കാനില്ലെങ്കിൽ, അതുകൊണ്ടല്ലേ പറയാം, ഞാൻ വാരി വീതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ഒരു കാലത്തിലേക്ക് ദൈവത്തിന് കൈപിടിച്ച് കയറ്റാൻ പോവാ. നിങ്ങളുടെ നമ്മുടെ സഭയിലൂടെ ലോക രാജ്യങ്ങൾ അനുഗ്രഹിക്കാൻ പോകാൻ പോവാ, നമ്മുടെ സഭയിലൂടെ ദേശങ്ങൾ വിടുവിക്കപ്പെടാൻ പോവാ, നമ്മുടെ സഭയിലൂടെ ഇന്ന സംസ്ഥാനങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. അത് നമ്മുടെ വിളിയാണ് പെണ്ണുങ്ങൾ വിഷമിക്കണ്ട, ഇതെന്റെ വിളിയായി പോയി. പറയല്ലേ, അസൂയപ്പെട്ടിട്ട് എന്നാ കാര്യം? കാരണം എന്റെ മേൽ വീണ വിത്തിതാ. അയ്യോ, ചക്ക നല്ല മധുരച്ചക്കയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റേ ചക്ക ഇരുന്ന് കൊത്തച്ചക്ക നോക്കിയിരുന്നൊരു വല്ല കാര്യമുണ്ടോ? കാരണം ഇവന്റെ കുറു നല്ല ചക്കക്കുറു ഇട്ടതുകൊണ്ട് ഇവൻ നല്ല ചക്ക കായിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട് നീ നല്ലതായി കായിക്കൂ, നല്ല ഫലമായി നിന്നിൽ നിന്ന് പുറത്തു വരൂ. നീ കൈവെക്കുന്നതും അനുഗ്രഹിക്കപ്പെടും, നീ കാൽ വെക്കുന്നതും അനുഗ്രഹിക്കപ്പെടും. ഒരൊറ്റ ഉദാഹരണമാണ് പറയാം. ഞാൻ ചോദിക്കട്ടെ, 40 വർഷം ഇസ്രായേൽ മക്കൾ മരുഭൂമി നടന്നു, അവർക്ക് എന്തായാലും കുറവ് വന്നോ ബ്രദറേ? അവരുടെ വസ്ത്രം, അവരുടെ ശരീരം വളരെ നല്ല ഇലാസ്റ്റിക്കുള്ള ഡ്രസ്സായിരുന്നു. 40 ദിവസം ഉപവസിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഒന്ന് ഷർട്ട് മനോഹരമായിട്ടിടുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും ഷർട്ട് ചേർക്കും, അല്ല നമ്മൾ ചേർക്കും, ഷർട്ട് പോകും. പക്ഷെ ഇസ്രായേൽ മക്കൾ, അവർക്ക് അവരെ സന്തതിയുടെ ഗുണം അവർക്കുണ്ടായിരുന്നു. 40 വർഷം മരുഭൂമി കിടന്നു, അവർക്ക് ആഹാരത്തിന് കുറവൊന്നുമില്ല, വെള്ളത്തിന് കുറവൊന്നുമില്ല, അവർക്ക് ചെരുപ്പിന് കുറവൊന്നുമില്ല. അവരുടെ ഷർട്ട് ഏത് ബ്രാൻഡാന്ന് തപ്പിയെടുക്കണം, കാരണം ശരീരം വളരുന്നതനുസരിച്ച് വളരുന്ന ഷർട്ട്. ഇവിടെ നോക്കിയേ, ഈ ഭൂമി വേറെ ആരായിരുന്നെങ്കിലും അവിടെ പട്ടുപോയതേ, ഇത് സന്തതി വിത്ത് വേറെ ആയതുകൊണ്ട് അവിടെ അവർ മാനിക്കപ്പെട്ടെങ്കിൽ, മോനെ കുഞ്ഞേ, നിന്റെ സാഹചര്യം ഏതാണെങ്കിലും, നിന്റെ സാഹചര്യം ഏതാണെങ്കിലും, നീ അവിടെ മാനിക്കപ്പെടുക തന്നെ ചെയ്യും. എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ മേൽ വീണത്. അതുകൊണ്ട് ബ്രദറെ, എന്നോട് പണിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിത് പ്രസംഗിക്കും. നമ്മളാൽ ലോകരാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും, കാരണം വിളിയതായി പോയി, വീണ വിത്തായി പോയി. തിരിച്ചറി, നിന്റെ മേൽ വീണ വിത്ത്. നീ ആരാ? അബ്രഹാമിന്റെ സന്തതിയാ. എന്തോ എഴുതിയേക്കുന്നേ, ഭൂമിയിലെ സകല ജാതികളും. കാരണം നമ്മളിലൂടെ ലോകത്തിൽ പല രാജ്യങ്ങളിൽ സുവിശേഷം പരക്കും, കാരണം നമ്മുടെ മേലുള്ള വിളി അതാ. അത് പ്രവാചകൻ പറയണ്ട, പ്രവാചകൻ ചിലപ്പോ അവരുടെ ബുദ്ധിയിലും പറയും, പക്ഷെ വേദോസത്തിൽ എഴുതിയ വാക്ക് അവന്റെ വചനം മാറിപ്പോകുന്നില്ല. പൂവാടും, പുല്ലുടങ്ങും, പക്ഷെ അവന്റെ വചനം എന്നേക്കും നിലനിൽക്കും. ഈ വചനത്തിൽ പറഞ്ഞത് ചെയ്യാൻ വചനത്തിന് ശക്തി ഉള്ളതുകൊണ്ട് നമ്മളാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. മാതൃത്വം പറ എന്നിലൂടെ സംഭവിക്കാൻ പോകുന്നത്, ഉറക്കെ പറ എന്നിലൂടെ സംഭവിക്കാം. നീ മാതൃത്വം ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞുമ്പേ പറഞ്ഞല്ലോ, വിശ്വസിച്ചാൽ നിനക്ക് കൊള്ളാം, വിശ്വസിച്ചില്ല എനിക്കൊരു നഷ്ടവുമില്ല. ആമേൻ. എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഗ്ലോറി. ജനസിസ് 12 തന്നെ ഇത് ആരുടെ മേൽ വീണ വാക്ക? നമ്മുടെ മേൽ വീണ. നമ്മൾ ഇന്നെങ്ങനെ അബ്രഹാമിന്റെ സന്തതിയായി? നമ്മൾ ഇസ്രായേലുകാരാണോ?
ഗലാത്യർ 3:29 ഒന്നുകൂടെ വായിച്ച് അവസാനിപ്പിക്കാം. ക്രിസ്തുവിൻ അപ്പൊ ക്രിസ്തുവിൻ എങ്ങനെ ആകുന്നത് നമ്മള്? വാദോർത്ത് പറഞ്ഞേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം, യേശുവിനെ ദൈവമെന്ന് കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നീ ആരായി തീർന്നു? നീ ദൈവത്തിന്റെ മകനായി തീർന്നു. അതിന്റെ പൂർത്തീകരണം വരുന്ന സ്നാനക്കുളത്തിൽ സ്നാനപ്പെട്ടിറങ്ങുമ്പോഴാ. അതോടെ നീ ആരായി തീർന്നു? നിന്നെ ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു വിത്ത് നിന്റെ ഉള്ളിൽ കയറി. അബ്രഹാമിന്റെ സന്തതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എപ്പോഴും പറഞ്ഞു, എന്റെ ബുദ്ധി ദൈവത്തിന്റെ ബുദ്ധി. അതുകൊണ്ട് ബുദ്ധി കൂടിക്കൊണ്ടിരിക്കും. എന്റെ ജ്ഞാനം ദൈവത്തിന്റെ ജ്ഞാനമാണ്. എന്റെ കഴിവ്, മൈ എബിലിറ്റി ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തുവാ എന്റെ കഴിവ്, ക്രിസ്തുവാ എന്റെ ജ്ഞാനം, ക്രിസ്തുവാ എന്റെ ബുദ്ധി. ഞാൻ കൈവെക്കുന്നതാണ് അനുഗ്രഹിക്കപ്പെടും. ഞാൻ ചെയ്യുന്നിടത്ത് പരാജയം വരികയില്ല. കാരണം ദൈവം ഏത് സാഹചര്യത്തിൽ നീ കൈപിടിച്ച് കയറ്റും. കാരണം നീ വീണാലും എഴുന്നേൽക്കുമെന്നൊരു വചനം എന്റെ പേരുണ്ട്. സ്തോത്രം. ചക്കയുടെ കുരു എവിടെ ചെന്ന് വീണാലും എന്തായി കളിക്കും? പ്രാവായി തന്റെ കളിക്കും. അവിടെ നിന്ന് എന്തായിരിക്കും കായിക്കുന്നത്? ചുറ്റുമുള്ളവരെല്ലാം എന്നാ തിന്നും. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും അനുഗ്രഹിക്കപ്പെടും. ആ അനുഗ്രഹം ലോകം മുഴുവൻ അനുഭവിക്കും. അതാണ് നമ്മുടെ വിളി, അതാണ് നമ്മുടെ വിളി. ആർക്കെല്ലാം സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ദിവസം ഏറ്റു പറ, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചവനാണ്, ഞാൻ യേശുവിനെ എന്ത് കർത്താവായി സ്വീകരിച്ചോ, യേശുവിന് വേണ്ടി ഞാൻ എന്ത് ജീവിതം കൊടുത്തോ, എന്ന് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പുറത്തു വന്നോ, അന്ന് മുതൽ ഞാൻ അബ്രഹാമിന്റെ സന്തതി തന്നെയാണ്. അതുകൊണ്ട് പിശാചിന് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഞാൻ പരാജയപ്പെട്ടു പോവുകയില്ല. ഉറക്കെ പറഞ്ഞ, ഞാൻ പരാജയപ്പെട്ടു പോവുകയില്ല. ഞാൻ ഇപ്പായിരിക്കുന്ന അവസ്ഥയിൽ ഉയരുക തന്നെ ചെയ്യും. ഓ, പറഞ്ഞില്ലല്ലോ, ഇപ്പമായിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് ഞാൻ ഉയരുക തന്നെ ചെയ്യും. എനിക്ക് മാറ്റം വരും. ഞാൻ മാനിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നിലൂടെ അനുഗ്രഹങ്ങളുടെ മഴ പെയ്യും. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.